season 2. നിറചിരിയുടെ മേളപ്പെരുമയുമായി ഇവിടെ ഇതാ കോമഡിയുടെ ഏറ്റവും വലിയ വേദി ഒരുങ്ങിക്കഴിഞ്ഞു. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോത്തീസ് ആൻഡ് ഷർട്ട്സ്. ചില കുടുംബ വിശേഷങ്ങളുമായി ഓൺ സ്റ്റേജ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡിയുടെ ഫണ്ടമെന്റൽസ് പോലും ഏറ്റവും മനോഹരമായി ഹാൻഡിൽ ചെയ്യുന്ന നമ്മുടെ പ്രിയ ടീം ചിരിക്കൊടുക്ക. ഇതുവരെ കളി തീർന്നില്ലേ? ആദ്യ കളിച്ചത് പോയിരുന്നു പഠിക്ക്. ഞാൻ അമ്മയുടെ എത്ര നാളായിട്ട് പറയുന്നു എനിക്ക് ഒരു ടാബ് പോകാൻ ചേരാൻ. അയ്യോ, ഒരു ടാബിന്റെ അത്ര പോലും ഇല്ലല്ലോ, പിന്നെയാണോ ടാബി കയറാൻ പോണേ? അമ്മ, നമ്മുടെ അച്ഛന്റെ പണി എന്താ? മോളുടെ അച്ഛന്റെ പണി തെങ്ങി കയറ്റാം. അയ്യോ, അച്ഛൻ തെങ്ങിന്റെ അത്ര വലിപ്പമില്ലല്ലോ, എന്നിട്ട് അച്ഛൻ തെങ്ങി കയറുന്നതോ? എന്റെ ദൈവമേ, ഇപ്പൊ നിങ്ങളടുത്ത് ഒരു വക പറയാൻ പറ്റാത്ത അവസ്ഥയായി. വിദ്യാഭ്യാസം കൂടിയാലും കുഴപ്പമാ. ഞാനേ, ഞാൻ ഈ അരി ഒന്ന് ഉണക്കായിട്ടോട്ടെ. അതെങ്ങനെ, അച്ഛന്റെ മക്കളല്ലേ, വല്ലതും പറഞ്ഞ കേക്കോ? അങ്ങേർക്കാണെങ്കിൽ ഒരു മൂട് ഒടുക്കത്ത് സിനിമാ ബ്രാന്ത മോഹൻലാൽ എന്ന് പറഞ്ഞ അങ്ങേര് മരിക്കും. പിന്നെ കളിച്ച് ഇത്രയെങ്കിലും സമയമുണ്ടെങ്കിൽ ഞാൻ അവിടെ റേഷനേരി ഉണക്കം ഇട്ടിട്ടുണ്ട്. കോഴിയും കാക്കയും വന്ന് കൊത്താതെ നോക്കിക്കോണം. അത് പൊടിച്ചിട്ടാ ഇനി ഒരാഴ്ച മാമുണ്ണ. ചേച്ചി വായിച്ചി, നമുക്ക് കളിക്കാം. കളിക്കാം. എന്നാ ചേച്ചി, കൊളം കളി തുടങ്ങാം. ഞാൻ ചേച്ചി പറഞ്ഞേ. കൊളം കര, കൊളം കര, കൊര. അങ്ങോട്ട് പോണ്ട, കോഴി കൊത്തുന്നത്. പോകത്തില്ലത് ഇതറി, നല്ല ഉന്നം കിട്ടും. കോഴിയെ കൊന്നാരാന്ന് ചോദിച്ചാ വേണേ നീയാന്ന് പറഞ്ഞോ, അതിന്റെ ക്രെഡിറ്റ് നിനക്കിരിക്കട്ടെ. അയ്യടെ മനമേ, ആ ക്രെഡിറ്റ് ഇപ്പൊ ചേച്ചിക്ക് തന്നെ. എന്റെ പൊന്നു മോളെ, ഞാൻ നിന്റെ അടുത്ത് ആ കോഴി എറിഞ്ഞു ഓട്ടിക്കാനല്ലേ പറഞ്ഞത്? അല്ലാതെ എറിഞ്ഞു ഇങ്ങനെ കൊന്നിടാൻ ഞാൻ പറഞ്ഞു? ഞാൻ അച്ഛൻ ഒന്ന് വിളിക്കട്ടെ. ഹലോ, ഹലോ മുരളിയേട്ടാ. മുരളിയേട്ടാ, പിന്നെ നമ്മുടെ മൂത്ത മോക്കെ, മുരളിയേട്ടാ, നമ്മുടെ മൂത്ത മോക്കൊരു കൈ അബദ്ധം പറ്റി. ഹലോ, അയ്യോ പറഞ്ഞു തീരുമ്പോ അങ്ങേര് ഫോൺ വെച്ചിട്ട് പോയി. ഇങ്ങോട്ട് വരട്ടെ അങ്ങേര്. ഇതിനാന്നോടി ഞാൻ നിന്റെ ലാളിച്ച് വളർത്തിയത്. ഒരാളെ കൂടി പോയതെന്ന് പറഞ്ഞ എന്റെ മോൾ എന്തിനു മോളെ ഇങ്ങനെ ഈ കടക്ക്? അച്ഛാ പറ്റിപ്പോയ അച്ഛൻ ഞാൻ അറിയാണ്ട്. എടി നീ ഒറ്റ ഒരുത്തിയാണ് നോക്കേണ്ടത്. എടി പ്രായം പൂർത്തിയായ പിള്ളേർ വീട്ടിലുള്ളപ്പോ തള്ളമാര് വേണം അവരെ ശ്രദ്ധിക്കാൻ. നിങ്ങളെ കോഴിയെ കൊന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളെ മോളെ കോഴിയെ തടിക്കൊന്നിട്ട് ഞാനിപ്പോ എന്ത് ചെയ്യാനാന്ന്? എന്റെ പൊന്നു മുരളിയേട്ടാ, ഞാൻ അവിടെ അരി ഉണക്കാനിട്ടു. ഈ പിള്ളേരെടുത്ത് ഞാൻ പറഞ്ഞു വല്ല കോഴിയോ കാക്കയോ വരണമെങ്കിൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞു ഓടിക്കേ. നീ അപ്പുറത്തെ വീട്ടിലെ അമേരിക്കക്കാരന്റെ കോഴി ഈ പെണ്ണെ എറിഞ്ഞു ഓടിച്ചു കൊന്നു. എന്റെ ദൈവമേ, ഞാൻ പേടിച്ചു പോയി നോട്ട്. അയ്യോ, ദാ ചത്ത് കിടക്കുന്നേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ. ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിക്കുന്നത്? അത് തന്നെ ഞാനും ഇപ്പൊ ആലോചിക്കുന്നേ. എന്തുവാ,
ഇതിനെ ഫ്രൈ ചെയ്യണോ കറി വെക്കണോന്ന്. നീ കോഴിയെ കൊല്ലുന്നത് ആരെങ്കിലും കണ്ടോ? അയ്യോ അച്ഛൻ, ആരെയും കാണിക്കാൻ പറ്റിയില്ല. അയ്യോടാ, അടുത്ത പ്രാവശ്യം കൊല്ലുമ്പോ അച്ഛൻ പത്ത് കാര്യം വിളിച്ചാണ്ട് വരാം കേട്ടാ. ഒരു കാര്യം, നീ അതിനെ ഒരു ചാക്കിനകത്ത് ആക്കി എടുത്തോണ്ട് പോവാ. എന്ത് ചെയ്യാൻ പോവാ? നീ എടുത്തോണ്ട് പോവാട്ടാ. എനിക്ക് ഇപ്പൊ അതിന് ചാക്കിനകത്ത് ആക്കി നമുക്കത് എവിടെയെങ്കിലും കൊണ്ടുപോയി. അയ്യോ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് തെക്കേ പുറത്ത് തന്നെ എന്നെ കുഴിച്ചിടാം. തെക്കേ പുറത്തോ? അതെവിടെ കുഴിച്ചിടണം? ആ, തെക്കേ സൈഡിൽ നമുക്ക് എന്നെ സംസ്കരിക്കാം. ആ, സംസ്കരിക്കാം. എന്റെ അപ്പാപ്പനല്ലേ തെക്കേ പുറത്ത് എന്നെ സംസ്കരിക്കാൻ വേണ്ടി അത് കിടക്കുന്നത്. എന്തായാലും ഒരു കാര്യം ചെയ്യാ, ഉള്ളതുപോലെ എന്നെ കുഴിച്ചിടാം. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഡെയിലി ഇങ്ങനെ ഒരേ കോഴി ചത്തിരുന്നെങ്കിൽ കൊളസ്ട്രോൾ അങ്ങ് കുറഞ്ഞേനെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കോഴി വന്നിട്ടില്ല, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഇനി ഇതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. ആര് ചോദിച്ചാലും നമ്മൾ കോഴിയെ കണ്ടിട്ടില്ല. ഒരു കുഴപ്പം ഉണ്ടാവൂല. വാ, നമുക്ക് ഇറ കിടക്കാം. മക്കളെ, അയ്യോ എന്റെ അളിയനെ ഒന്ന് വിളിക്കട്ടെ. ഡിയാ, ഫോൺ ഞാൻ എടുത്തേടി. എന്തെങ്കിലുമൊക്കെ കുഴപ്പം സംഭവിച്ച. ഹലോ, ഹലോ അളിയാ, വീട്ടിലുണ്ടോ? അളിയാ, ഒന്ന് പെട്ടെന്ന് നമ്മളെ വീട്ടിലോട്ടൊന്ന് വാളിയ. ഒരു അത്യാവശ്യക്കാരൻ വിളിയാ. എനിക്കത് എന്തെങ്കിലും വിഷയമാവോ? അതോ അളിയാ, എന്താ അളിയാ? അളിയാ, ഞാൻ വിളിച്ചതേ അളിയാ, ഒരു കോഴിയുണ്ട്. അയ്യോ അളിയാ, നിർബന്ധം തീരുന്നത് ഞാൻ കോഴിക്കറി കൂട്ടത്തില്ല. അയ്യോ, കോഴിക്കറി വെച്ച് അളിയനെ സൽക്കരിക്കാൻ വേണ്ടി അല്ലല്ലേ അളി, ചെറിയൊരു വിഷയമുണ്ട്. ആ, അളിയനെ ഈ പാർട്ടിയുടെ ചെറിയ പിടിപാടൊക്കെ. എല്ലാ പാർട്ടിക്കാരോട് ഭയങ്കര പിടിച്ചു. എനിക്ക് ഡൽഹി വരെ ഭയങ്കര പിടിത്തമല്ലേ. എനിക്ക് ഞാൻ ഒരു പക്ഷെ അളിയനെ വിളിക്കുന്ന സമയത്ത് അളിയന്റെ ഒരു സപ്പോർട്ട് എനിക്ക് വേണം. തരാലോ. കുറച്ച് ചാനലുകാരുമായിട്ടാണ് അളിയന് ബന്ധമുണ്ട്. ചാനലുകാരെന്ന് പറയാൻ എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. എന്റെ സുഹൃത്തുക്കളുണ്ട് അവിടെ. അപ്പൊ ഞാനൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏഷ്യാന്റെ കൊണ്ടുവരുമല്ലോ. നമ്മൾ വിളിച്ച് പറഞ്ഞാൽ അവർ ഉടൻ വരും. എന്തൊക്കെ പരിഹാരമുണ്ട് അത് പരിഹരിച്ചു തരും. അതെയല്ലേ, ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അളിയനെ ഒന്ന് വിളിക്കാം. അപ്പൊ ചാനലുകാരോടൊന്ന് വരണം. എല്ലാ ചാനലുകാരും ചാനലുകാരെ കൊണ്ടേ ഞാൻ അവിടെ വരത്തുള്ളൂ. ഞാൻ വിളിക്കാം അളിയാ. ശരി ശരി ശരി, വെറുതെ കൊണ്ടുവരണം. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ എനിക്ക് പ്രധാന വർക്കുകളുണ്ട്, പറഞ്ഞേക്കാം. ഓക്കെ അളിയാ. കുഴിയെ കൊന്നതിന്റെ പേരിന് എന്തെങ്കിലും പുലിമേലാവൂ. എന്തായാലും രാത്രി കയറി കിടക്കാം, നേരം വെളുക്കട്ടെ. ഇവിടെ ആരുമില്ലേ? ഹലോ, ഇവിടെ ആരുമില്ലെന്ന്? ഇവിടെ ആരുമില്ലേ? ആരാ? അതെ, ഞാൻ അപ്പുറത്ത് വീട്ടിലെ സെർവന്റ്. എന്നെ അറിയത്തില്ല, അമേരിക്കൻ സാറിന്റെ. ഞങ്ങളൊരു കോഴി ഇന്നലെ ഇങ്ങോട്ട് വേർന്ന് ഞാൻ കണ്ടായിരുന്നില്ല. കോഴി തിരിച്ച് വീട്ടിൽ വന്നില്ല. എവിടെ പോയി കോഴി? ഞാൻ മുരളിയേട്ടനെ വിളിക്കാം. മുരളിയേട്ടാ? ആ, എന്താടി ഒന്നിങ്ങോട്ട് വന്നേ? ആ മുരളി, എന്താടാ ഇവിടെ? ആ, ഇന്നലെ രാത്രിയായിട്ട് ശല്യം ചെയ്യാത്തതാണ്. ഇന്നലെ ഞങ്ങളുടെ കോഴി, സാറിന്റെ കോഴി ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. തിരിച്ച് അങ്ങോട്ട് വന്നില്ലല്ലോ. നിന്റെ കോഴി ഇവിടെ വരാൻ കോഴിയുടെ കുഞ്ഞമ്മേടെ വീടാണ് അവിടെ ഇത്. കോഴി ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടാണല്ലോ. ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ നിങ്ങൾ എല്ലാവരും നിൽക്കുന്നത് ഞാൻ ഇവിടെ കണ്ടല്ലോ. ടെറസിന്റെ മുകളിൽ ഞാൻ മനഃപൂർവ്വം ഇന്നലെ ഞങ്ങള് ഇവിടെ വല്യച്ഛന്റെ പനാറടിയന്തരമായിരുന്നു. ഞങ്ങൾ അവിടെ പോയിരുന്നു, അറിയോ? അതൊക്കെ എന്റെ മോലാളിയോട് പറഞ്ഞു. മോലാളി, ഇവിടെ വല്യച്ഛൻ കോഴി ഇങ്ങോട്ട് കയറി വരുന്നത് ഞാൻ കണ്ട. ഇവിടെ ഉണ്ട് കോഴി. ഇവിടെ വന്ന് കാണിക്കല്ലേ, ഇവിടെ വന്ന് കാണിക്കല്ലേ, പ്ലീസ്. ദൈവത്തോർത്ത് ആ ബപ്പല്ലേ, ഞാൻ കോഴിയെ വിളിച്ച ഞങ്ങൾക്ക് മക്കളില്ല അറിയാവോ? എന്താ ഞങ്ങൾക്ക് മക്കളില്ല അറിയാവോ? ഞങ്ങൾ എന്ത് വിളിച്ചു? അതല്ല, എന്റെ കോഴി മിസ്റ്റർ കിരൺ. അല്ല, മിസ്റ്റർ മുരളി. അല്ല, എന്റെ കോഴിയുടെ പേരാ മിസ്റ്റർ കിരൺ. അയ്യോ, കോഴിക്കൊക്കെ കിരൺ എന്ന് പേരിടും. എന്റെ മകൻ ഇടാൻ വെച്ച പേരാ, പക്ഷെ ഞങ്ങൾക്ക് കുട്ടികളെ ദൈവം തന്നില്ല. അയ്യോ, ഞാനിവിടെ കിടക്കും, ഇവിളിപ്പുറത്ത് കിടക്കും, നടുക്ക് ഞാൻ അവിടെ കോഴിയെ കിടത്തും. അങ്ങനെയാണ് ഞങ്ങൾ അവളെ അവനെ വളർത്തുന്നത്. അറിയാം, ചുമ്മാ ആണോ കുട്ടികളൊന്നും ഇല്ലാത്തത്? അടുക്ക കോഴിയെ പിടിച്ചെടുത്തിട്ടാ രണ്ടുപേരും കിടക്കുന്നത്. അതല്ല, അങ്ങനെ സ്നേഹം കൊടുത്താ ഞാൻ അവനെ വളർത്തുന്നു. കോഴി ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കോഴി, ഉണ്ട് കോഴി, ഇവിടെ ഉണ്ട്. ഞാൻ പറയാനേട്ടെ, ഈ നാട് മൊത്തം പറയാൻ ഞങ്ങൾ തമ്മിലുള്ള വ്യക്തി വരായിരിക്കും. ഈ വ്യക്തി വരാകെന്ന് തീർക്കാൻ വേണ്ടി ഇവൻ മനഃപൂർവ്വം ചെയ്യുന്നത് കേട്ട് സാർ ഒരു പഠിച്ചാളെ. സുഹൃത്തെ, അത് ചില്ലറ കോഴിയല്ല, അത് ഫ്ലൈറ്റിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഒരു സീറ്റ് ബുക്ക് ചെയ്താണ് ആ സാധനത്തിന് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഒന്നര ലക്ഷം രൂപയുള്ള കോഴിയാണ്. അതെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞങ്ങൾ കോഴി എനിക്ക് വേണം. അതാ എന്റെ പോലെ അറിയോ,
അതെ അതെ, ഈ ഇയാള് പറയുന്നല്ലാതെ കോഴി ഇവിടെ വന്നു എന്നുള്ള എന്തെങ്കിലും തെളിവുണ്ടോ? നിങ്ങളെ തെളിവുണ്ട്. എനിക്കാണ് തെളിവ്? ഇങ്ങോട്ട് കയറി വന്നപ്പം ആ സ്റ്റെപ്പ് എന്റെ കിരണിന്റെ കാട്ടം കിടക്കുന്നു. അതെ, ഈ കിരണിന്റെ കാട്ടം തന്നെ ആണ് ഇവിടെ മറ്റേ കോഴികളൊക്കെ കാട്ടാതെ ഹർത്താലിക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണോ? തേരെ കോഴിക്ക് കാട്ടമുണ്ട്. നിങ്ങൾക്ക് അത് വെറും കാട്ടം, നിങ്ങൾക്ക് പിന്നെ എന്ത് വേണം? എനിക്ക് അമൃത അമൃത മലയാളി വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല, ഒരു കംപ്ലൈന്റ്. അത് വേറെ വല്ല കോഴിയായിരിക്കും, പ്ലീസ്. വേറെ വല്ല കോഴി ഉരുണ്ട് കളിക്കണ്ട. പോലീസ് വരുമ്പോ തത്ത പറയുന്ന പോലെ പറഞ്ഞാൽ മതി, കാണിച്ചു തരാം. ഞങ്ങള് സാക്ഷി പറയും, ഞാൻ സാക്ഷി. എനിക്ക് പേടിയായിട്ട് വയ്യാട്ടോ. നമ്മുടെ മോള് എന്തെങ്കിലും ഒന്ന് പറ. നമുക്കൊരു യാത്ര പോണം. യാത്ര? ഓ, നീ കൊച്ചിനെ വിളിച്ചോണ്ട് വാ. നീ കൊച്ചിനെ വിളിച്ചോണ്ട് വാ. മക്കളെ എന്ത് നേരെ, മക്കളെയും കൊണ്ട് നേരെ പോയി. എങ്ങനെയെങ്കിലും എന്റെ പുള്ളേ എന്തൊക്കെ പറ എന്താ എന്റെ അടുത്തെങ്കിലും ഒന്ന് പറ. വഴിയുണ്ട്. എന്തായാലും നിങ്ങൾ ഒരു പോലീസിന് ഞാൻ വിട്ടു കൊടുക്കത്തില്ല. വാ മക്കളെ, വാ വാ. നിങ്ങളൊന്നും ഒന്നും പേടിക്കണ്ട. എന്തായാലും നിങ്ങളെ ഞാൻ ഒരു പോലീസിനും വിട്ടു കൊടുക്കത്തില്ല. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ മോഹൻലാൽ ഫാൻസിന്റെ സെക്രട്ടറി. ഓഹോ, അപ്പൊ മനസ്സിലായി. ആ, നിങ്ങൾക്ക് ഞാൻ ടിക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഓർക്കുന്നില്ല കേട്ടോ. ഞാൻ എന്റെ ഫാമിലി, ഭാര്യ, രണ്ട് പിള്ളേര്. ഇവിടെ അടുത്താണ് വല്ലിച്ചന്റെ വീട്. വല്ലിച്ച മരിച്ചു ഇന്ന് 16. അപ്പൊ അങ്ങോട്ട് പോകണല്ലോ. അവന് ഒരു ചടങ്ങല്ലേ, അപ്പൊ നമ്മൾ പോകണമല്ലോ. ഇവക്കാണ് ഇഡലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനുവാ. പിന്നെ ഒരു പരിചയം പുതുക്കിയിരിക്കുന്ന നല്ലതാണ്. ഇനി ഇപ്പോഴത്തെ വരാൻ പോണം മോഹൻലാലിന്റെ സിനിമയൊക്കെ വരുമ്പോൾ ടിക്കറ്റ് ഒക്കെ നമ്മൾ തരാം. ഇനി കൂടെ ഒരു ടിക്കറ്റ് എടുത്ത്. തീർച്ചയായിട്ടും. ഓട്ടോ ഒക്കെ കുറവാണ് ഇപ്പോൾ. എല്ലാരേലും ടൂ വീലർ അല്ലേ? അല്ലേ, ഇവിടെ ഒരു ടൂ വീലർ വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ചിരിക്കുകയാണ്. അല്ല, അങ്ങോട്ട് ആക്കുവോ? ഓ ശരി. നിങ്ങൾ അത്യാവശ്യം വെള്ളിയാഴ്ച ആയതുകൊണ്ട് അതാണ്, വണ്ടികളൊന്നും ഇല്ല. ചെറുമോളെ മോളെ എടുത്ത് മടി ഇരുത്തിക്കും. വീട്ടിലൊക്കെ വർക്കാണല്ലോ അല്ലേ? ഞാനില്ലേ. അതെ, ഇന്ന് ഏതാ ഡേറ്റ് ഒന്നും അല്ലോ അറിയാവോ? ഇല്ല, നമ്മള് ഡേറ്റ് ഒന്നും നോക്കാറില്ല ചേട്ടാ. നമ്മള് വണ്ടി അല്ലേ നോക്കി. ആ, രാവിലെ ഇറങ്ങുന്നല്ലേ അല്ലേ? എനിക്ക് വേറെ ഇന്ന് 17 ആണെന്ന് തോന്നുന്നു അല്ലേ? ആണെന്നാണ് തോന്നുന്നത്. അതാ 17 തന്നെ തോന്നുന്നു. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് ഒരു കലണ്ടർ ഒന്നും നോക്കത്തില്ലല്ലേ? അല്ല, എനിക്ക് ഓർമ്മയുണ്ട് 17 ആണെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ വല്യത്തിന്റെ 16 അല്ലേ? ഇന്ന് 17. പിന്നെ ഫോണ് കഴിക്കാൻ വിവറേജ് കാണുന്നെങ്കിൽ ഒന്ന് ചവിട്ടിയേക്കണേ. എന്റെ പൊന്ന് പെണ്ണും പിള്ളെ, നിങ്ങൾക്ക് ആവശ്യമുണ്ട്, എനിക്ക് വേറെ ആവശ്യങ്ങളുണ്ട്, നീ ഒന്ന് മനസ്സിലാക്കല്ലേ. പുതിയ വിവറേജ് ആണെന്ന് തോന്നുന്നില്ലേ? വെള്ള പെയിന്റ് ഒക്കെ നമ്മുടെ വല്യത്തിന്റെ 16 അടിയും തരത്തിന് വന്നതാണ്. ഒരു ഫുള്ള് എടുത്ത് കൊടുക്കാൻ. ഒരു 125 ഫുള്ള്. 125 ഒരു ഫുള്ള്. 125 ഫുള്ളോ? അടിക്കാൻ വേറെ ജോലി. അല്ല, 16 അടി നിരത്തിന് വന്നത്, അപ്പൊ വല്യ സാധനം ഒന്നും എടുത്ത് കൊടുക്കണം. അവിടെ നോക്ക്. കുറേ നാൾ ഇല്ലാതിരുന്നപ്പോ വിഷമിച്ചു നമ്മളില്ലേ? കുഴപ്പമില്ല. അടിച്ചു നീ സന്തോഷം. വരാൻ കേട്ടോ. ഇന്നലെ വൈകുന്നേരം സാധനം എടുത്ത് അടിച്ചു കിടക്കുന്ന ആളാണ്. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. എന്തായാലും വാളി, നമുക്ക് ഒന്നും എടുക്കാം. ഇന്നലെ വൈകുന്നേരം സാധനം എടുത്തിട്ട് അടിച്ചു കിടക്കുന്ന ആളാണ്. അപ്പൊ ഇന്നലത്തെ ബില്ല് കയ്യിലുണ്ട്. ആ പറളേ. ഏ, പോലീസാ? എന്നെ തിരക്കിയാ? വീടാ? ഓ ശരി. ഗീതം? ആ എടി ഗീതം, നീ പിള്ളേരെ പിടിച്ചൊടിഞ്ഞ് വന്ന് എന്തുവാ? ആകെ കുഴപ്പമായി. എന്താന്ന് പറ? ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കെട്ടടങ്ങി എന്നുള്ളതാ. എന്താന്ന് പറയാൻ പോലും ചേട്ടാ? അവരുകൊണ്ട് കേസ് കൊടുത്ത് പോലീസുകാർക്ക് നമ്മളെ സംശയമുണ്ട്. വേറെ ഒന്നും കിട്ടാത്തതിന്റെ പേര് എന്തുകൊണ്ട്? എന്താണ് തെളിവ് കിട്ടി അവരും കൊണ്ട് വരുന്നെന്ന്. നിങ്ങൾ പേടിക്കായിരുന്നു, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പേടിക്കാര്. ഒരിടത്തും പോകരുത്, ഒത്തിരി വിശേഷങ്ങളുണ്ട്. സോ പ്ലീസ് ജോയിൻ മീ ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്.
നീ എത്ര ഇഡ്ഡലി കഴിച്ചു? അഞ്ചെണ്ണം. ഈ ഓടക്കുടലി കൊള്ളുന്നത് പറഞ്ഞാ പോരെ. ഒന്നര പറ. ഒരു ജാനകിയുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കിയ കേസ്? ഞാൻ പറഞ്ഞില്ലേ സാറേ, എനിക്ക് പിള്ളേരുടെ മനസ്സാണ്. അതുകൊണ്ട് പിള്ളേർക്ക് അറിയില്ലല്ലോ എവിടെ നോക്കണം, എങ്ങോട്ട് നോക്കിക്കൂടാന്നൊന്നും. അങ്ങനെ ചിലപ്പോ നോക്കിപ്പോയായിരിക്കും. അച്ഛൻ അങ്കിളിനോട് പറഞ്ഞായിരുന്നല്ലോ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചതെന്ന്. എന്റെ കുഞ്ഞിനെ അടിച്ചു, എന്റെ കുഞ്ഞിനെ അടിച്ചു. ഈ ബൈക്കിന്റെ ഹോണടിയും ഈ വീട്ടിലെ കോളിംബെല്ലും ഒക്കെ അവന്റെ കൊക്കരക്കോയായിട്ടാ എന്റെ ചെവിയിൽ പതിക്കുന്നത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കെട്ടടങ്ങി എന്നുള്ളതാ. എന്താന്ന് പറയാൻ മുരളിയേട്ടാ? അവരുകൊണ്ട് കേസ് കൊടുത്ത് പോലീസുകാർക്ക് നമ്മളെ സംശയമുണ്ട്, വേറെ ഒന്നും കിട്ടാത്തതിന്റെ പേര്. എന്താണ് തെളിവ് കിട്ടി അവരിങ്ങോട്ട് വരുന്നെന്ന്? പോലീസുകാർ വന്ന് ചോദ്യം ചെയ്യുമ്പോ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചണക്കോലെ തന്നെ നിങ്ങൾ അങ്ങ് പറയണം. പോലീസുകാരെ ചോദിക്കുമ്പോ മറ്റേ വന്ന് 17-ാം തീയതി അല്ലേ കോഴിയെ കാണാതായെന്ന് പറഞ്ഞ, ആ 17-ാം തീയതി നമ്മള് നിന്റെ വല്യച്ഛന്റെ 16-ാം അടി യന്ത്രത്തിന് പോയത്. 17-ാം തീയതി നമ്മൾ എവിടെ പോയി? എല്ലാരും മാറ്റി പറയല്ലേ, ഉറപ്പാണല്ലോ. വല്യച്ഛന്റെ 16-ാം അടി യന്ത്രത്തിന് പോയി. അപ്പൊ നമ്മൾ എന്ത് കഴിച്ചു അവിടെ? ഇഡ്ഡലി. ഇഡ്ഡലി കഴിച്ചു? എന്ത് കഴിച്ചു? ഇഡ്ഡലി. അകർത്തനം മാറല്ലേ. നീ എത്ര ഇഡ്ഡലി കഴിച്ചു? 5 എണ്ണം. ഈ ഓടക്കുടലി കൊള്ളുന്നത് പറഞ്ഞാ പോരെ. ഒന്നര പറ. ഒന്നര. നീ എത്ര എണ്ണം കഴിച്ചു? ഞാൻ ഒന്നര. യോ, ഒന്നര എവിടെ പോയി വീഴാനാ അതിനകത്ത്? എന്റെ മുരളിയേട്ടൻ പറയുന്ന എത്രയാണ്? പ്രേമിക്കാൻ പറ്റിയ സമയല്ലേ, കിന്നരിക്കാൻ പറ്റിയ സമയം. നീ ഒരു 5 എണ്ണം കഴിച്ചെന്ന് പറഞ്ഞോ. 5 എണ്ണം കഴിച്ചെന്ന് ഞാൻ പറയാം. ഞാൻ എത്ര എണ്ണം കഴിച്ചെന്ന് പറയണം? മുരളിയേട്ടൻ 6 എണ്ണം കഴിച്ചെന്ന് പറ. എനിക്കൊരു 4 എണ്ണം മതി. നിന്റെ അരിക്ക് ഇപ്പൊ ഒന്ന് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 2 എണ്ണം കൂടെ കഴിച്ചേ അങ്ങോട്ട്. മുരളിയേട്ടാ കാര്യം പറ. ശരി, ഞാൻ 6 എണ്ണം കഴിച്ചെന്ന് പറയാം. അയ്യോ, പോലീസ് കൊണ്ട് വരുന്നത്, പോലീസ് കൊണ്ട് വരുന്നത്. ആ വരുന്നടി പേടിക്കരുത്. ഇതല്ലേ വീട്? ഇതാ സാറേ. നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ പേരെന്താ? മുളരി. മുരളി. ആദ്യം തെറ്റിച്ച് പറഞ്ഞേ. ആദ്യം എന്തിനാ തെറ്റിച്ച് പറഞ്ഞേ? അതല്ല സാറേ, എനിക്ക് പോലീസിനെ പേടിയാ സാർ. പോലീസിന് പേടിയാ? അയ്യോ, പോലീസിനെ പേടിക്കേണ്ട കാര്യമില്ല. പോലീസ് പഴയ ദൂരം അല്ല, നല്ല സ്നേഹത്തില്ല. എന്നാ പോലീസിനെ ഭയങ്കര പേടി? അയ്യോ, എനിക്ക് ഈ പിള്ളേരുടെ മനസ്സാണ്. ആ വെറും കൊഞ്ചു പിള്ളേരുടെ മനസ്സാണ് കേട്ടോ. പിള്ളേരുടെ മനസ്സാണ്. നിന്റെ പേരിൽ പഴയ പെറ്റീഷൻ കിടപ്പുണ്ട് അവിടെ. ഏത് പെറ്റീഷൻ? ഒരു ജാനകിയുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കിയ കേസ്. ഞാൻ പറഞ്ഞില്ലേ സാറേ, എനിക്ക് പിള്ളേരുടെ മനസ്സാണ്. അതുകൊണ്ട് പിള്ളേർക്ക് അറിയില്ലല്ലോ എവിടെ നോക്കണം, എങ്ങോട്ട് നോക്കിക്കൂടാന്നൊന്നും. അങ്ങനെ ചിലപ്പോ നോക്കിപ്പോയായിരിക്കും. അത് കല്യാണത്തിന് മുമ്പുള്ള കാര്യം. എന്തായാലും ഞാൻ നിൽക്കുന്ന പുള്ളി അറിയോ? എന്റെ പേരിൽ വെറുതെ ആരോപണം ചെയ്യുന്ന പുള്ളിയാണത്. ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. അവരെ കോഴിയൊക്കെ സാർ ഇത് ഒരാഴ്ച ആയില്ല സാറേ. അവിടെ എവിടെങ്കിലും നോക്കാൻ പറയൂ സാറേ. വെറുതെ എന്നെ എന്തിനാ സാർ ഇങ്ങനെ ക്രൂശിക്കുന്നത്? വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്ക് കിട്ടണം. ചോദിച്ചതിന് മറുപടി മനസ്സിലായോ സാർ? ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല സാർ. നിങ്ങൾ നമ്മൾ 17-ാം തീയതി ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഇതിനാണ് വെയിറ്റ് ചെയ്തത്. മതി, നോട്ട് ദ പോയിന്റ്. 17-ാം തീയതി എന്നൊരു വാക്ക് ആ ഡേറ്റിലാണ് കോഴിയെ കണ്ടില്ല എന്നൊരു വാക്ക് ഞങ്ങൾ മിണ്ടിയിട്ടില്ല. ആ ഡേറ്റ് ആരെങ്കിലും പറഞ്ഞോ? ആ നേരത്തെ പുള്ളി വന്ന് പറഞ്ഞു കഴിഞ്ഞ 17-ാം തീയതി കാണുന്നില്ല. 18-ാം തീയതി പറഞ്ഞു. ആര് പറഞ്ഞു? ആ പുള്ളി വന്ന് പറഞ്ഞു. നിന്നോട് ആവശ്യമില്ലാത്ത പറയാൻ പറഞ്ഞോടാ. ആവശ്യമില്ലാത്ത പറയാൻ പറഞ്ഞോ. ആ പുള്ളി കണ്ടില്ലെന്നാ പറഞ്ഞ സാർ. ഞങ്ങള് സത്യം പറയാം സാർ, ഈ പറഞ്ഞ 17-ാം തീയതി പറഞ്ഞ ഡേറ്റില് ഇവര് കോഴിയെ കാണാനില്ല എന്ന് പറഞ്ഞ ഡേറ്റില് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. എവിടെ ആയിരുന്നു? ഇവിടെ വല്യച്ഛന്റെ 16-ാം അടിയന്തരമായിരുന്നു. അന്ന് ഞങ്ങൾ ഫാമിലി ആയിട്ട് അവിടെ പോയിരുന്നു. 16-ാം അടിയന്തരം. അപ്പൊ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു കാര്യം നിങ്ങൾ ഉറപ്പ് പറയും സാർ? വ്യക്തമായ തെളിവുണ്ട് സാർ. ഒന്ന്, ഇത് ബിവറേജിലെ ബില്ലാണ് സാർ. ഇത് 17-ാം തീയതി ഓട്ടോ ഞങ്ങൾ സഞ്ചരിച്ചു എന്നുള്ള തെളിവിന് വേണ്ട ഓട്ടോ ഡ്രൈവറുടെ നമ്പറാണ്. ഒന്ന് നോട്ട് ചെയ്തോ. 9746 6562 60. ഓക്കെ,
അതെ സാർ, സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് സാർ പറയേണ്ടത്? ശരിയൊരു കാര്യം ചെയ്യും, ഈ ഓട്ടോ ഡ്രൈവറെയും ബിവറേജിലെ കാഷ്യറും ഒന്ന് വിളിച്ചോണം, ഇപ്പോൾ കൊണ്ടുവരണം. അത് ഓക്കെ. പക്ഷെ ഒരു സാധാരണ മനുഷ്യൻ മുരളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ശേഖരിച്ച് വെക്കാറില്ല. ഇങ്ങനെ ബില്ലോ റെസിപ്റ്റോ കാര്യങ്ങൾ ശേഖരിച്ച് വെക്കാറില്ല. അതിന് പിന്നെ എന്തെങ്കിലും ഒരു കൂടാതെ ഉണ്ടായിരിക്കും. സാറ് കല്യാണത്തിന് മുമ്പ് ഒരു അങ്ങനൊന്നും എനിക്കും ഇല്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവള് പറയുന്നത് കിട്ടുന്ന വൈദ്യല്ല, ഞാൻ ആത്തിരി പൂത്തിരിക്കെങ്ങനെ ആത്തിരി പൂത്തിരിയാക്കി കളയാന്നാ അവള് പറയണേ. അതുകൊണ്ട് ഇവക്ക് കൃത്യമായിട്ട് ബില്ല് കൊടുക്കാൻ വേണ്ടി അന്ന് തൊട്ട് ബസ്സിൽ കയറിയാൽ ഇറച്ചി മേടിച്ചാലും എന്ത് മേടിച്ചാലും ഓരോ ബിസ്ക്കറ്റ് മേടിച്ചാൽ പോലും ഞാൻ ബില്ല് സൂക്ഷിക്കും. അതൊരു ശീലമായി പോയി. അങ്ങനെ സൂക്ഷിച്ചു വെച്ചു, ദൈവം സംവിധാനിച്ച എന്താ ഇതൊരു ഇപ്പൊ പ്രയോജനമായി. അല്ലെ, ഞങ്ങൾ ഇപ്പൊ കുറ്റക്കാരാവത്തില്ലായിരുന്നു. എവിടെയായിരുന്നു പോയത് 17-ാം തീയതി? എന്റെ വല്യച്ഛന്റെ 16-ാം അടി എന്തായിരുന്നു? എവിടെയായിരുന്നു? തിരുവനന്തപുരത്തിന് അടുത്താ സാർ. അടുത്തായിരുന്നു. അവിടെ എന്തായിരുന്നു ഭക്ഷണം? ഇഡ്ഡലിയും സാമ്പാറും. ഇഡ്ഡലിയും സാമ്പാറും. ഇഡ്ഡലിയും സാമ്പാറും അവിടെ നിന്ന് കഴിച്ചത്. അവളെ എവിടാ പോയത് അന്ന്? വല്യച്ഛന്റെ 16-ാം അടിയന്തരത്തിന്. മോളും അവിടെയാണോ പോയത്? എന്താ അവിടെ നിന്ന് കഴിച്ചത്? ഇഡ്ഡലി സാമ്പാറാണോ? കള്ളം പറയരുത്. അച്ഛൻ അങ്കിളിനോട് പറഞ്ഞായിരുന്നല്ലോ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചതെന്ന്. അയ്യേ മണ്ടം പോലീസ്, ആരെങ്കിലും 16-ാം അടിയന്തരത്തിന് ബിരിയാണി ഉണ്ടാക്കോ? പോലീസിനാണ് മണ്ടം എന്ന് വിളിക്കുന്നത്? പിള്ള മനസ്സിൽ കള്ളമില്ല സാർ, അതുകൊണ്ട് ഒന്ന് ഉപദ്രവിക്കരുത് സാർ. പോലീസിന്റെ ദേഹത്തും അയ്യോ തട്ടില്ല തല്ലല്ലേ സാറേ. കുഴപ്പമില്ല, എനിക്കൊരു കുഴപ്പമില്ല. മുളക് മുളക് എനിക്കൊരു കുഴപ്പമില്ല. എത്ര ഇഡലി കഴിച്ചു? ഒന്നര. എങ്ങനെ? ഒന്നര ഇഡലി കഴിച്ചു. ചേച്ചി പറഞ്ഞല്ലോ ഒരു 4-5 ഇഡലി കഴിച്ചു. പോലീസുകാര് മാറ്റിയും തിരിച്ചും ഒക്കെ ചോദിക്കും, എങ്കിലും ആദ്യം പറഞ്ഞ ഉത്തരത്തിൽ തന്നെ പിടിച്ചു നിൽക്കണം. ഇല്ല, ഞാൻ 1 ഇഡലി തന്നെയാ കഴിച്ചേ. ആണോ? ആണ്. ശരി, മുളക് നീങ്ങുന്നേ. ഓട് നീങ്ങി നിൽക്ക്. എത്ര ഇഡലി കഴിച്ചു മോള്? ഞാൻ 5 ഇഡലി കഴിച്ചു. 5 ഇഡലി കഴിച്ചു. അനിയത്തിയോ? അവൾ 1.5 കഴിച്ചുള്ളൂ. 1.5 കഴിച്ചുള്ളൂ. അത് ശരി. അമ്മ എത്ര കഴിച്ചു? അത് ഞാൻ കണ്ടില്ല. എന്താ കാണാത്തെ? അമ്മ എന്റെ അടുത്ത് അല്ലായിരുന്നു ഇരുന്നേ. അല്ലായിരുന്നു ഇരുന്നേ അല്ലേ? അച്ഛന് കണ്ടില്ല? ഇല്ല. നിങ്ങൾ കണ്ടായിരുന്നു നിങ്ങളുടെ ഭർത്താവ് എത്ര ഇഡലി കഴിച്ചു? 5 ഇഡലി വരെ ഞാൻ എണ്ണി സാറേ. പിന്നെ പ്രഥമ കുടിച്ച് കണ്ണ് മങ്ങിയപ്പോ എണ്ണാ പറ്റീല. അമ്മാതിരി കേറ്റി കേറ്റി കാണും, പിന്നെ എണ്ണാൻ പറ്റില്ല പാവം കൊച്ചു. ആ കൊണ്ടുവന്നോ. ബാ ബാ ബാ. എന്താ പേര്? ചന്തു. ആ ചന്തു, ഈ നിൽക്കുന്ന പുള്ളി അറിയോ? അറിയാലോ സാർ. ആരാണ്? ആ മോഹൻലാൽ ഫാൻസിന്റെ സെക്രട്ടറിയാ. ആ അറിയാം. എങ്ങനെയാണ് പരിചയപ്പെട്ടത്? പുള്ളിക്കാരൻ എന്റെ വണ്ടിയിൽ വന്ന് കേറി യാത്ര പോയായിരുന്നു. പുള്ളിക്കാരന്റെ ബന്ധുവിന്റെ വണ്ടി കേറിയിരുന്നു. പുള്ളിക്കാരൻ മോഹൻലാൽ ഫാൻസല്ലേ, അപ്പം നമ്മള് ഞാനും മോഹൻലാൽ ഫാൻസാണ്. പുള്ളിക്കാരന്റെ അപ്പൊ ഞാനുമായിട്ട് ഒരു ടിക്കറ്റ് ഒക്കെ എടുത്തൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരനായിട്ട് നല്ല നിങ്ങളായി. അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോ പറഞ്ഞതാ. ഇപ്പൊ പൊക്കോ, എപ്പോ വിളിച്ചാലും പറഞ്ഞോ, മനസ്സിലായോ? പൊക്കോ പൊക്കോ. മറ്റേ കൊണ്ടുവന്നിട്ടുണ്ടോ? ആളെ കൊണ്ടു. സാർ, ഞങ്ങൾ നിരപരാധിയാണ്. സ്ഥിരമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, കാര്യം പറയാം. സാർ, നിങ്ങൾ നിരപരാധിയാണോ? ഇനി ഇനി കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് ഒരുപാട്. എന്താ പേര്? രവി. ഈ പുള്ളി അറിയോ? ഹായ്. അറിയാം. എങ്ങനെ അറിയാം? സാധനം എടുക്കാൻ വരുന്ന സ്ഥിരം. എന്ത്? കുപ്പി. കുപ്പി എടുക്കാൻ വരും. ഞങ്ങളെ മറ്റേ 16-ാം അടിയന്തരം ഞാൻ പറഞ്ഞില്ല, ഓർമ്മ ഉണ്ടോ? ഇഡ്ഡലി അടിക്കണമെന്ന്. അത് ഒരു ബിവറേജ് ആവുമ്പോ അവിടെ എന്തുമാത്രം ആൾക്കാർ വരും ഒരു ദിവസം വരുമോ? അപ്പൊ ഇയാളെ മുഖം മാത്രം ഓർമ്മിച്ചു വെക്കാൻ വേണ്ടി മാത്രം. 2000-ത്തിന്റെ നോട്ടൊന്നും പറഞ്ഞ് തന്ന ലോട്ടറി ടിക്കറ്റ് ആയിരുന്നു പുള്ളി. എനിക്ക് അവസ്ഥം പറ്റിയതായിരുന്നു. അപ്പം ഞാൻ പിന്നാണ് ഞാൻ 500 തന്ന്. അങ്ങനെയാണ് ഓർമ്മ. അപ്പൊക്കോ സാർ, ഓടാ പോ. മോളടുത്താണോ മോളുടെ ചേച്ചിയുടെ അടുത്ത് അച്ഛൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അത് പറ. അങ്ങനെ ചോദിച്ചാ എന്നോട് ഇഷ്ടം? മോളടുത്തല്ല, മോളടുത്തല്ല. അച്ഛൻ അങ്കിളിനോട് പറഞ്ഞു മോളുടെ ചേച്ചിയുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. വീട്ടിൽ ചിക്കൻ മേടിക്കാറുണ്ടോ? ഏറ്റവും കൂടുതൽ ചിക്കൻ പീസ് ആർക്കാണ് കൊടുക്കാറുള്ളത്? അത് ചേച്ചിക്കും എനിക്കൊക്കെ. മോൾക്കല്ല, ചേച്ചിക്കാണ് ഏറ്റവും കൂടുതൽ ചിക്കൻ പീസ് കൊടുക്കാറുള്ളത്. കാരണം മൂത്ത മോളായവന്റെ ഏറ്റവും കൂടുതൽ സ്നേഹം ചേച്ചിയുടെ അടുത്താണ്. ചേച്ചിയോടാണ്, ചേച്ചിയോടാണ് സ്നേഹം. അതുകൊണ്ടല്ലേ ചിക്കൻ പീസ് കൂടുതൽ കൊടുക്കുന്നത്. ഇവിടെ വന്ന ആ അങ്കിളിന്റെ അമേരിക്കയിലുള്ള വലിയൊരു കോഴി വന്നില്ല, കോഴിയെ കൊന്ന് ചിക്കൻ പീസ് കൊടുത്തത് ചേച്ചിക്കാണ് കൂടുതലും കൊടുത്തത് അല്ലേ? ചേച്ചിക്കല്ലേ കൂടുതലും കൊടുത്തത് ചിക്കൻ പീസ്?
അടച്ചിട്ടിരിക്കുന്ന കോഴിയല്ലേ? അതെങ്ങനെ ചേട്ടിയെടുത്തു? എല്ലാത്തിനും വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ട്. കോൺസ്റ്റബിൾ, ആ വടക്ക് വശത്തു നിന്ന് കുഴിയെടുത്ത്. എവിടെ ഒരു കോഴിയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഇല്ലാത്ത കേസിൽ ഞങ്ങൾ ഇട്ട് കുരുക്കുന്നുണ്ട്. എന്റെ കുഞ്ഞിനെ അടിച്ചു, എന്റെ കുഞ്ഞിനെ അടിച്ചു. അപ്പൊ ഇനി പ്രശ്നമൊന്നും ഉണ്ടാവൂലായിരിക്കും അല്ലേ? ഇനി ഒരു പ്രശ്നമില്ല. ഏത് കോടതിയിൽ പോയാലും 17-ാം തീയതി നമ്മളിവിടെ വീട്ടിൽ ഇല്ലായിരുന്നു എന്നുള്ള തെളിവ് നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും ഒന്നും പേടിക്കണ്ട. അത്തേറിപ്പിക്കും. എന്റെ ഭഗവാനെ, ഇവിടെ മരങ്ങളിലും ഒന്നും കൊണ്ടെത്തിച്ചല്ലോ. ശരാ, മുരളി. ഏ മുരളി, ആരാടാ അവിടെ വന്നിരുന്നത്? ഒരളി ഒരളി എന്ന് വിളിക്കുന്നത് ഞാൻ തന്നെ. ഇനി എന്തുവാ അടുത്ത കേസ്? ഇല്ല, പ്രശ്നമൊന്നുമില്ല. ഞങ്ങളുടെ മുതലാളി തിരിച്ച് അമേരിക്കയിൽ പോവുകയാണ്. അയാളെ കോഴിയില്ലാത്ത നാട്ടിൽ അയാൾക്ക് നിൽക്കണ്ടെന്ന് പറഞ്ഞ്. പോകുന്നതിന് മുമ്പ് മുരളി ഒന്ന് കണ്ട് യാത്ര പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിളിക്കട്ടെ. വിളി. ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തെ. നിങ്ങളെയൊക്കെ അമേരിക്കയിലുള്ള ബന്ധുക്കളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ കിരണിന് എന്ത് പറ്റിയെന്നൊന്നും അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുക. ഞങ്ങൾ ഇനി അവന് വേണ്ടി കാത്തിരിക്കണം. ഈ ബൈക്കിൻ്റെ ഹോണിനെയും ഈ വീട്ടിലെ കോളിംഗ് ബെല്ലും ഒക്കെ അവൻ്റെ കൊക്കരക്കോയായിട്ടാണ് എൻ്റെ ചെവിയിൽ പതിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചു പോവാ, ഞങ്ങൾ അവന് വേണ്ടി കാത്തിരിക്കണം. ഞങ്ങളെ വിശ്വാസമില്ലെന്നറിയാം, കുഴപ്പമില്ല, ഞങ്ങൾ പോവാം. നിങ്ങൾ വലിയ മനുഷ്യരാണ്. ഞങ്ങളൊക്കെ രണ്ടിഞ്ചടി പൊക്കം. നിങ്ങളുടെ അത്ര ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. മാസം 1.5 കിലോ അരി മേടിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം. ആ 1.5 കിലോ അരിയെ കൊത്തി തിന്നാൻ ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്നു. ആ അതിഥിയെ എൻ്റെ 10,000 ശിഥിലമാക്കാതിരിക്കാൻ ഒരിക്കലും വരാത്ത രീതി ആ അതിഥിയെ ഞങ്ങൾ പറഞ്ഞു വിട്ടു. ചെയ്തത് തെറ്റാണെന്നറിയാം. അതിനുള്ളൊരു 100 മാപ്പ് മനസ്സിൽ എന്നെ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം ഉരുകൊണ്ടു പോകാൻ ഇതേപോലെ എന്തെങ്കിലും പട്ടിയാട്ടൊക്കെ ഇറങ്ങി വരണം. മനുഷ്യനെ ഉരുക്കാനായിട്ട് ഓണവഴിക്ക് ഓച്ചറമ്പലത്തിലോട്ടൊന്ന് കയറിക്കാം. കുട്ടികളുണ്ടാവാൻ വേണേ അവിടെ ഒരു തൊട്ടിൽ കെട്ടിയിട്ട് പോയിക്കാം. ഇനി എന്ത് പ്രശ്നം? ഇനി ഒരു പ്രശ്നവുമില്ല. അപ്പോഴേ എനിക്കൊരു സംശയം പറ. എന്നാലും നിങ്ങൾ അതിന് എവിടെ എടുത്ത് മാറ്റി? എന്റെ അടുത്തെങ്കിലും പറ. അതെ, അതിനി വെളിയിൽ അറിഞ്ഞാൽ നിങ്ങളുടെ സുരക്ഷ അത് ബാധിക്കും. അതുകൊണ്ട് ആ രഹസ്യം ഞാൻ തീരുമ്പോ എന്നോടൊപ്പം ഈ മണ്ണി തീർന്നു പോട്ടെ.
പക്ഷെ ഒരു കാര്യം നിനക്ക് വിശ്വസിക്കാം, നമ്മളെ ചോദ്യം ചെയ്യാൻ അധികാരമുള്ള ഒരാളിൽ തന്നെയാണ് അത് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സേഫാണ്. നല്ല എരിവ്, എരിവുണ്ടെങ്കിൽ നല്ല രുചിയാ. Make some noise for the Desi Boys. ഇനി ജഡ്ജസിന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് പ്ലീസ് ജോയിൻ മീ ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടീം ചിരിക്കൊടുക്ക ചില കുടുംബ വിശേഷങ്ങൾ എന്ന റൗണ്ടിലെ പെർഫോമൻസ് ആയിരുന്നു. ഒരു കോഴി എങ്ങനെ അദൃശ്യമായി പോയി എന്നതിനെ പറ്റിയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. എന്തായാലും സസ്പെൻസ് ഒക്കെ തന്നെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയോ, ടേക്ക് ഓഫ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ജഡ്ജസിനോടൊന്ന് ചോദിക്കാം. ആദ്യം ജ്യോതി ചേട്ടാ, ടീം ചിരിക്കൊടുക്ക സർ റൗണ്ട് ഫാമിലിയാണ്, പക്ഷെ നിങ്ങൾ അവലംബിച്ചത് ഒരു സിനിമ സ്പൂഫ് അറ്റംപ്റ്റ് ആണ് അല്ലേ? ജനങ്ങൾക്ക് വളരെ അടുപ്പമുള്ള പരിചയമുള്ള ദൃശ്യം എന്ന സിനിമയുടെ നല്ലൊരു ഹാസ്യാവിഷ്കാരം ഈ ഫാമിലി ബാക്ക്ഡ്രോപ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ആ സിനിമ നമ്മുടെ നാട്ടിൽ കലയുമായി അടുപ്പമുള്ള നല്ലൊരു ശതമാനം ആൾക്കാർ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിലെ ഓരോ സീക്വൻസും ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ അവിടെ ഒരു എന്താ പറയുക, ഒരു പൂവാലൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ മരണം കൊലപാതകമാണ് ദൃശ്യം എന്ന സിനിമയിലെ വിഷയമെങ്കിൽ ഇവിടെ ഏറ്റവും എന്താ പറയുക, പ്രിയങ്കരനായ അമേരിക്കക്കാരൻ്റെ പ്രിയങ്കരനായ കിരൺ എന്ന കോഴിയുടെ കഥയാണ് നിങ്ങളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കിരൺ എന്ത് സംഭവിച്ചു എന്നുള്ളത് ലാസ്റ്റിൽ ആ സസ്പെൻസ് നിങ്ങൾ നിലനിർത്തിയിട്ടുണ്ട്. അതാരാണ് കഴിച്ചതെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതോടുകൂടി ഇനി കേസ് അന്വേഷണത്തിന് പ്രസക്തിയില്ല, ഒരു പോസ്റ്റ്മോർട്ടത്തിന് പോലും പ്രസക്തിയില്ല. അവിടെ ആ രീതിയിൽ കഴിച്ചു കളഞ്ഞു, വല്ലാത്ത രീതിയിലാണ് കഴിച്ചു കളഞ്ഞത്. ഇരയും വേട്ടക്കാരനൊന്നും ഇല്ല, എല്ലാം വയറ്റിനകത്തായി. അപ്പോൾ ആ ക്വസ്റ്റ്യനിങ്ങിൻ്റെ രീതി 17-ാം തീയതി അത് കമ്മിറ്റ് ചെയ്യുക. കൊച്ചുകുട്ടികളുടെ ആ ചിത്രത്തിലെ അതേ രീതിയിൽ തന്നെ ആ ടെൻഷൻ എല്ലാം തന്നെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ സ്പൂഫാണെങ്കിൽ പോലും എൻ്റർടൈനിങ് ആയി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിന് പ്രത്യേക പരിഗണന നൽകുന്നു. ഓൾ ദി ബെസ്റ്റ് ചിരിക്കൊടുക്ക. താങ്ക് യു സോ മച്ച് റിമി. ടീം ചിരിക്കൊടുക്ക നല്ലൊരു കൈയ്യടി കൊടുത്തേ. ഒരു അത്ഭുതം തന്നെയായിരുന്നു ഈ സ്കിറ്റ്. കാരണം തമാശ, ഭയങ്കരമായിട്ട് തമാശ എന്നതല്ല ഉപരി, ഒരു കോഴീനെ വെച്ചിട്ട് അത് മിസ്റ്റർ കിരൺ എന്ന കോഴി, അദ്ദേഹത്തിന് ആ ശരിക്കും സ്വന്തം മകനെപ്പോലെ ആ കോഴി അവർ കാണുന്നതും നടുക്ക് കിടത്തി ഉറക്കുന്നതും, ഫ്ലൈറ്റിൽ നിന്ന് ഇത്രയും ബിസിനസ് ക്ലാസ് ടിക്കറ്റിലൊക്കെ 1.5 ലക്ഷം രൂപ കൊടുത്ത് കോഴിക്ക് വേണ്ടി മാത്രം ബുക്ക് ചെയ്തിട്ട് കൊണ്ടിരുന്നതൊക്കെ നമ്മൾ വിഷ്വലി കാണും. അവസാനം ക്ലൈമാക്സിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയാണ്, കിരണില്ലാത്ത ഈ ലോകത്തു നിന്ന് ഞാൻ പോവുകയാണെന്ന്, അതായത് കേരളം വിട്ട് പോവുകയാണ്, ഇനി കിരണിന് വേണ്ടി ഞാൻ കാത്തിരിക്കണോ, അവൻ്റെ ഒരു കൊക്കരക്കോ കേൾക്കാൻ വേണ്ടി ഞങ്ങൾക്ക് യോഗം ഉണ്ടാവുമോ എന്ന് പറയുമ്പോൾ, ശരിക്കും ആ ദൃശ്യം എന്ന സിനിമയിൽ നമ്മൾ ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പറഞ്ഞ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ, തൊടുപുഴ ധ്യാനത്തിൽ പോകുന്ന കാര്യം, ഇതൊക്കെ അത്രയ്ക്ക് എല്ലാവർക്കും അറിയില്ല. ഓരോ സീനും അറിയാം, ആ പിള്ളേരടക്കം കറക്റ്റ് ആ സിനിമയുടെ ചുവട് പിടിച്ച് കറക്റ്റ് സീനും കാര്യങ്ങളൊക്കെ കഥയെല്ലാം നമുക്കറിയാം. ശരിയാണ്, നമുക്ക് അറിയാവുന്ന കാര്യം കണ്ടു കഴിഞ്ഞാൽ, അറിയാവുന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബോറടിക്കും. പക്ഷേ എന്നാൽ പോലും കോമഡീസ് ഇതിൽ നിങ്ങളത് ഉൾക്കൊള്ളിച്ച് വളരെ ബ്രില്യൻ്റ് ആയിട്ട് നിങ്ങളത് ഒരുക്കി, അതിന് നല്ലൊരു കൈയടി കൊടുക്കണം. താങ്ക് യു സർ. കിരണായി കാത്തിരിക്കുന്നു. താങ്ക് യു. ശ്വേതേച്ചി, ടീം ചിരിക്കൊടുക്ക ഒരു ഫാമിലി ത്രില്ലർ പടത്തിന് ഒരു കോഴീൻ്റെ ഒരു ഓട്ടോബയോഗ്രാഫി ആക്കി മാറ്റിയത് തീരെ ആരുടെ ഈ തോട്ട് പ്രോസസ്സാണ്? ഈ ദൃശ്യം ഓക്കെ, പക്ഷേ ഈ കോഴി, ഒരു കിരൺ കോഴി വെച്ചിട്ട്. അല്ല, ആദ്യം ഇതൊരു ഗസ്റ്റ് വീട്ടിൽ വരുന്നതായിട്ടായിരുന്നു ആദ്യം ഇത് രൂപം കൊണ്ടത്. ഗസ്റ്റ് വീട്ടിൽ വരുമ്പോൾ കോഴിയെ കൊടുക്കാൻ വേണ്ടി ഓടുന്ന ഒരു ബുദ്ധിമുട്ടിലൂടെ, അങ്ങനെ സംസാരിച്ച് ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് ദൃശ്യത്തിന്റെ ജോലി. എന്തായാലും കാണുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസിന്റെ കാരണം ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ, നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒബ്വിയസ്ലി സ്റ്റാർട്ടിംഗ് റിവ്യൂ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിംഗിൽ ഭയങ്കര ഒരു സീരിയസ് എഫക്റ്റ് ഉണ്ടെങ്കിലും
എൻഡിങ്ങിൽ അത് അങ്ങനെ നമ്മൾ പോലെ ടേക്ക് ഓഫ് കോമഡിയോട് കോമഡിയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ടേക്ക് ഓഫും ആ നമ്മുടെ പോലെ പോലീസ് വന്നിട്ട് ആ ഒരു ചോദ്യങ്ങളും അതിൻ്റെ അവസാനത്തെ ഇതും അതെല്ലാം നന്നായിരുന്നു. പിന്നെ അവസാനം അഫ്കോഴ്സ് ആൻറ്റി ക്ലൈമാക്സ് കള്ളൻ ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. നമ്മൾ എല്ലാ സ്ഥലത്തും തിരഞ്ഞു. എന്തായാലും ഇറ്റ് വാസ് എ ഗുഡ് തിങ്. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, നല്ല എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഷാലു, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു അല്ലേ? കാരണം കുടുംബവിശേഷങ്ങൾ എന്ന റൗണ്ടിൽ ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിരിക്കുടുക്ക കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. ഓരോരുത്തരും ഒന്നിനൊന്നിനും മെച്ചമായിട്ടായിരുന്നു പെർഫോം ചെയ്തത്. പിന്നെ എൻഡിങ് ക്ലൈമാക്സ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. അതും നല്ലൊരു നിങ്ങളെ സെലക്ട് ചെയ്തത് നല്ലൊരു, പിന്നെ നല്ലൊരു തീമായിരുന്നു ഇത്. അതും ഗംഭീരമായി, ഒന്നും പറയാനില്ല കാരണം കിടിലൻ പെർഫോമൻസ്. നിങ്ങളുടെ ഈ കിരൺ ആൻഡ് ടീമിന്റെ മാർക്സ് കൂടി നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ജ്യോതി ചേട്ടാ 38 out of 40. താങ്ക് യു സർ. ശിവേദേജി 28 out of 30. റിമി 28. ടീം ചിരിക്കുടുക്കയുടെ ഇന്നത്തെ ഈ ഒരു ആക്ടറിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഈസ് 94 on 100. കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡും ഞങ്ങൾ ഇവിടെ ഇതാ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓരോ നിമിഷവും എന്ന് പറയുന്നത് ഓരോ ഓർമ്മകളാണ്. സോ ലെറ്റ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പേർട്ട് ഓപ്പോ ഫോൺ F3. അങ്ങനെ സ്മൂത്ത്ലി റണ്ണിംഗ് ആയിട്ടുള്ള ചിരിയുടെ ഈ ഒരു യാത്രയുമായി നിങ്ങൾക്ക് മുമ്പാകെ ഞങ്ങൾ വീണ്ടും എത്തും. ആൻറ്റിൽ ദ നെക്സ്റ്റ് ടൈം വി മീറ്റ്, ദിസ് ഇസ് ഓപ്പോ കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് രാംരാജ് ധോതീസ് ആൻഡ് ഷർട്സ്. വൈൻഡിംഗ് അപ്പ്. ജോലിക്ക് പോയില്ലടാ. എനിക്ക് നല്ല സുഖമല്ലപ്പ. ഒരു കാര്യം ചെയ്യ്, ഈ തൂലെടുത്ത് ചെവിയിലോട്ട് ഇട്ടോ, നല്ല സുഖം കിട്ടും. ചില സമയത്തുണ്ടല്ലോ. എന്നാ എച്ച് എസ് ബി കാക്കത്തൂറിന്നും കൂടെ പറ അപ്പ. ഇവിടെ ഹിറ്റ്ലറിലെ ഹൃദയമാനം കളിക്കുന്ന എനിക്ക് വയ്യായിരുന്നു. അങ്ങനെ ആശുപത്രി ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞേ മൂത്രം എടുത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണമെന്ന്. അങ്ങനെ ഞാൻ മൂത്രം കുപ്പിയിലെടുത്തല്ലോ. എന്ത് അളവ്? ആദ്യമായിട്ടാണ് സ്വന്തമായിട്ട് പേരുള്ള മൂത്രം കാണുന്നത്. നിനക്കൊരു കാര്യം അറിയോ? ഭാരതൻ, എന്തിനാണ് ആ നിരപരാധികളുടെ തലവെട്ടാൻ ഉത്തരവിട്ടത്? പ്രജാക്ഷേമ തൽപ്പനായി ഈ നോമ്പ് ഭരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് ആർക്കും ഒരു പരാതി ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും സന്തോഷവാന്മാരായിരിക്കണം. അഹങ്കാരി റാണിയെ ട്യൂൺ ചെയ്യുന്നു. കോസ്റ്റ്യൂം കിഡ്സി ഫോർ മീര, പട്ടിന്റെ കയ്യൊപ്പ്, പുലിമൂട്ടൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കിഡ്സി ഫോർ മീര, ജുവൽ ഹട്ട് സ്റ്റാച്യു, ട്രിവാൻഡ്രം. കോസ്റ്റ്യൂം കിഡ്സി ഫോർ റിമി ടോമി, മൈത്രി, ശ്രീകാന്ത്, വേദിക, ശാസ്തമംഗലം, ട്രിവാൻഡ്രം. ജുവൽ കിഡ്സി ഫോർ റിമി, സാത്രംഗി സിൽവർ സ്റ്റുഡിയോ. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർഡ് ബൈ ആൽഫ ഗോൾഡ്, കേരള ആൻഡ് തമിഴ്നാട്. സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലയൻസസ്, പടകുട്ടി പെട്രോൾ പമ്പിന് മുകൾ വശം, നെടുമങ്ങാട്. തീർത്ഥം ജുവലേഴ്സ്, SBT ക്ക് സമീപം തിരുമല, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോട്. ഐമൻ മൊബൈൽ മാർക്കറ്റ്, തകരപ്പറമ്പ്, പഴവങ്ങാടി, ട്രിവാൻഡ്രം. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.